നൈജീരിയയിൽ അക്രമികൾ വൈദികനെ തട്ടിക്കൊണ്ടുപോയി. വടക്കൻ നൈജീരിയയിലെ കടുന സംസ്ഥാനത്തിലെ കാച്ചിയ മേഖലയിൽ നിന്നാണ് ഐഡൻഗിഡ ഗ്രാമത്തിലെ ദേവാലയ വികാരിയായ ഫാദർ അബ്രഹാം കുനാട്ടിനെയും 9 പേരെയും തട്ടിക്കൊണ്ടുപോയത്. കാച്ചിയ മേഖലയിലെ സെയിൻറ് ബെർണാർഡ് ദേവാലയം, ഐഡൻഗിഡയിലെ ഇടവക വികാരി എന്നീ നിലകളിൽ അദ്ദേഹം സേവനം ചെയ്തു വരികയായിരുന്നുവെന്ന് കടുണ അതിരൂപതയുടെ ചാൻസലർ ഫാദർ ക്രിസ്റ്റ്യൻ ഒകേവു ഇമ്മാനുവൽ പറഞ്ഞു. പ്രദേശത്തെ അരക്ഷിതാവസ്ഥയെ തുടർന്ന് ഫാദർ എബ്രഹാം സ്വവസതിയിൽ നിന്ന് മാറി സെയിൻറ് മുളമ്പ ഇടവകയിലാണ് താമസിച്ചിരുന്നതെന്നും ചാൻസലർ പറഞ്ഞു. കടുന റിഫൈനറിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഓയിൽ വില്ലേജ് കൊള്ളയടിക്കാൻ ശ്രമിച്ച ആയുധധാരികളാണ് മറ്റ് 9 പേരെ ബന്ദികളാക്കിയിരിക്കുന്നത്. സങ്കടകരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നും ഭയപ്പെടുത്തുന്ന കുറ്റവാളികളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും നൈജീരിയൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ കടുന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ജോസഫ് ഹയേബ് പറഞ്ഞു. നൈജീരിയയിൽ പലപ്പോഴും നടക്കുന്ന തട്ടിക്കൊണ്ടുപോകലുകൾക്ക് പിന്നിൽ പണം മാത്രമാണ് ലക്ഷ്യം. ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് നൈറയാണ് ആയുധധാരികൾ ആവശ്യപ്പെടുന്നത്. മോചനദ്രവ്യം നൽകാത്ത സാഹചര്യത്തിൽ വൈദികർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന നരനായാട്ടും രാജ്യത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും സുരക്ഷിതത്വമില്ലായ്മയും ആഗോളതലത്തിൽ നിരവധി തവണ വിമർശനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടി കൈക്കൊള്ളുവാൻ നൈജീരിയൻ ഭരണകൂടം ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നതാണ് ഖേദകരം.